Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠന വിഷയമാക്കുന്നത് എന്താണ് ലൈംഗിക വിശുദ്ധി. ലൈംഗിക വിശുദ്ധി എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണോ? വിവാഹിതര് അവിവാഹിതര്, അതുപോലെ ബ്രഹ്മചര്യം കന്യാത്വം, ഇതിനെക്കുറിച്ചൊക്കെ ലൈംഗിക വിശുദ്ധി എങ്ങനെയാണ് ലൈംഗിക വിശുദ്ധിയിൽ നമുക്ക് വളരുവാൻ സാധിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കും. അതിനു മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് കവിയുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ വികാര വിചാര തലങ്ങളെയെല്ലാം പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ലൈംഗിക വിശുദ്ധി. അപ്പൊ ഇത് എന്താണ് ലൈംഗിക വിശുദ്ധി എന്ന് നമുക്ക് ആദ്യമേ തന്നെ കാണാം. നമുക്ക് സ്ലൈഡിലേക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമുക്ക് ലൈംഗിക വിശുദ്ധി എന്താകണമെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്കൊരു മോഡലുണ്ടായിരിക്കും. ആരാണ് ഈ ലൈംഗിക വിശുദ്ധിയുടെ മോഡല്? ആരാണ്? ഈശോ. അപ്പോൾ ക്രൈസ്റ്റ് ഈസ് ദ മോഡൽ. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ലൈംഗിക വിശുദ്ധിയുടെയും ഏറ്റവും കേന്ദ്ര ബിന്ദുവായി നമുക്ക് നോക്കുവാനുള്ളത് ക്രിസ്തുവിനെയാണ്. ഈ ലോകത്തിൽ പാപമൊഴികെ മറ്റെല്ലാറ്റും നമ്മളെപ്പോലെ സദൃശനായി ദൈവം മനുഷ്യനായി തീർന്നു. അതാണ് ക്രിസ്തുവിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രിസ്തുവാണ് എല്ലാ ലൈംഗിക വിശുദ്ധിയുടെയും ചാസ്റ്റിറ്റിയുടെയും മോഡൽ. അപ്പോൾ ഇത് നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുന്ന എല്ലാ വ്യക്തികളും, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മാമോദീസായിലൂടെ ഈ വ്യക്തി ഇതാ തീരുമാനമെടുക്കുന്നു, അവിടെ ഒരു വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ലൈംഗിക വിശുദ്ധിയിൽ ജീവിതകാലം മുഴുവനും ജീവിച്ചു കൊള്ളാമെന്ന്. അതാണ് മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ ഒരു കൃപ. അപ്പോൾ ഇത് മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്നു. ഒരുപക്ഷെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയ്യ എങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. അപ്പോൾ ഇത് സഭയുടെ പഠനപ്രകാരം മതബോധന ഗ്രന്ഥം 2348 ഇതാണ് നമ്മളോട് പറയുന്നത്, മാമോദീസായിലൂടെ ഒരു ക്രിസ്ത്യാനി അവൻ എടുക്കുന്ന പ്രതിജ്ഞയിലൊന്നിതാണ്, ഞാൻ ജീവിത അവസാനം വരെ ലൈംഗിക വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്ന്. സർ, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റായ ധാരണയാണ് വിവാഹം വരെ മാത്രം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ലൈംഗിക വിശുദ്ധി എന്നുള്ളത്. അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ടോണിയുടെ ചോദ്യം ഇതാണ്, നമ്മൾ വിവാഹം വരെയാണോ ഈ ലൈംഗിക വിശുദ്ധി? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സാറേ, അതേപോലെ ടോണി ചേട്ടൻ ചോദിച്ച പോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കല്യാണ നിശ്ചയം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. ആ ഒരു കാലയളവിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റുണ്ടോ? ഓക്കെ, ഈ ചോദ്യവും നമുക്ക് ഒരു ഇതിനെക്കുറിച്ച് അല്പം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ചോദ്യം ഡീൽ ചെയ്യും. അതായത് അനൂപ് ചോദിച്ച ഇതാണ്, രണ്ട് വ്യക്തികളെ
വിവാഹിതരാകുവാനുള്ള വിവാഹ നിശ്ചയമെല്ലാം കഴിഞ്ഞു. എത്ര മാസം കഴിഞ്ഞ് അവരുടെ കല്യാണം? 6 മാസം. 6 മാസം കഴിഞ്ഞ് അവരുടെ വിവാഹം നടക്കും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ വ്യക്തികൾക്ക് ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഒരല്പം കഴിഞ്ഞിട്ട് നമ്മൾ ചാസ്റ്റിറ്റി അല്പം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക്, നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടന്ന് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ്. അപ്പോൾ എന്താണ് ഈ ചാസ്റ്റിറ്റി എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. ചാസ്റ്റിറ്റി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാം കൂടെയുള്ള ഒരു സംയോജനമാണ്, ഒരു ടോട്ടൽ ഇൻറ്റിഗ്രിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദൈവം നമുക്ക് വലിയ കഴിവുകൾ നമ്മളിൽ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈംഗികത ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു, എന്തിനാണ് ദൈവം എന്നെ ആണായി സൃഷ്ടിച്ചത്, എന്തിനാണ് ദൈവം എന്നെ പെണ്ണായി സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് എന്നിലെ വികാര വിചാരങ്ങൾ, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ വലിയ വികാര വിചാരങ്ങൾ എന്നിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, ഈ കാര്യങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു പല എപ്പിസോഡുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംയോജനം നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യുവാൻ സാധിക്കുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈംഗിക വിശുദ്ധിയും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും സ്ലൈഡിലേക്ക് ഞാൻ വിടുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു വ്യക്തി ചാസ്റ്റിറ്റി പാലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വീണ്ടും ഇതാ നമ്മൾക്ക് മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. 2338 ഇതാണ് പറയുന്നത്, നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതായ ഈ സ്നേഹിക്കാനുള്ള കഴിവ്, അതാണ് നമ്മൾ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എന്നൊക്കെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു. ദ കപ്പാസിറ്റി, നമ്മുടെ ശരീരത്തിന് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു വലിയ കഴിവുണ്ട്. അത് നമ്മളെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് നൽകിയതാണ്. അപ്പോൾ ഈ കപ്പാസിറ്റിയെ മറ്റുള്ളവരുമായ റിലേഷൻഷിപ്പിൽ നമ്മളെങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ച് നമ്മളെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതാണ് നമ്മുടെ ലൈംഗിക വിശുദ്ധി എന്ന് നമുക്ക് പറയാം. നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് നോക്കാം. ഇത് വീണ്ടും മതബോധന ഗ്രന്ഥം 2345 നമ്മളോട് പറയുന്നു, ഇതൊരു മോറൽ വേർച്യു ആണ്. ദൈവം നമുക്ക് അർഹിക്കാത്ത ഒരു വലിയ കൃപയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ദാനമാണ്, ഇതൊരു പുണ്യമാണ്, ഇത് ഒരു വലിയ കൃപയാണ്, ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ചാസ്റ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ വലിയ ഒരു മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ ലൈംഗിക വിശുദ്ധി. അത് കാത്തു സൂക്ഷിക്കുക, അത് പാലിക്കുക, അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ദുരുപയോഗിക്കുവാനോ അല്ലെങ്കിൽ ശരീരത്തെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മളതിനെ നശിപ്പിക്കുവാനോ നമുക്ക് യാതൊരു അധികാരവുമില്ല. അതുകൊണ്ടാണ് തിരുവചനം നമ്മളോട് പറയുന്നത്, നിൻ്റെ ശരീരം നിൻ്റേതല്ല, അത് വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ. വലിയ വില കൊടുത്ത് നിൻ്റെ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടുള്ളതാ. അതുകൊണ്ട് നിനക്ക് തോന്നിയതുപോലെ നിൻ്റെ ശരീരം നിനക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ലൈംഗിക വിശുദ്ധിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ലൈംഗികത, ഈ സെക്ഷ്വാലിറ്റി, ഈ കപ്പാസിറ്റി, സ്നേഹിക്കുവാനുള്ള ഈ കഴിവ്, അത് നമുക്ക് ദുരുപയോഗിക്കുവാൻ യാതൊരു അധികാരവുമില്ല. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ദുരുപയോഗിക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായിട്ട് അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദുരുപയോഗിക്കുവാനല്ല. ഇനി ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആദ്യമായിട്ട് ടോണി ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങൾക്ക് അവിടെ ആ സ്ലൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. 2349 മതബോധന ഗ്രന്ഥം, ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും, ഒരുപക്ഷെ വിവാഹിതരാകാം, അവിവാഹിതരാകാം, ഒരുപക്ഷേ എങ്കിൽ
അവര് സന്യസ്തം സ്വീകരിച്ചവരാകാം, സെലിബ്രേറ്റ്സ് ആകാം, ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും സെലിബസി അവർ കീപ്പപ്പ് ചെയ്യുവാനായിട്ട്, ചാസ്റ്റിറ്റി കീപ്പപ്പ് ചെയ്യുവാനായിട്ട്, ലൈംഗിക വിശുദ്ധി കീപ്പപ്പ് ചെയ്യുവാനായിട്ട് അവർ വിളിക്കപ്പെട്ടവരാണ്. അവർക്കതിന് അർഹതയുണ്ട്, അവരുടെ ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് വിവാഹം കഴിയുന്നത് വരെ നമ്മൾ പിടിച്ചു നിന്നാൽ നമ്മൾ ചാസ്റ്റിറ്റിയിൽ ലൈംഗിക വിശുദ്ധിയിൽ നമ്മൾ വളർന്നു എന്ന് ചിന്തിക്കേണ്ട. വിവാഹിതരായവരും ചാസ്റ്റിറ്റി കീപ്പപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കോൺജുഗൽ ചാസ്റ്റിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിവാഹമെന്ന് പറയുന്നത് ഒരു ലൈസൻസ് അല്ല. നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മുടെ ലസ്റ്റിനു വേണ്ടി ചെയ്യുവാനായിട്ട് രണ്ട് വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു ലൈസൻസ് അല്ല വിവാഹമെന്ന് പറയുന്നത്. ഇനിയും അനൂപ് ചോദിച്ച ചോദ്യം നമുക്ക് അല്പസമയം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അനൂപ് ചോദിച്ച ചോദ്യം ക്ലിയർ ആയാലും എല്ലാവർക്കും, രണ്ട് വ്യക്തികളുടെ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞില്ല അല്ലേ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർക്കിനി 6 മാസമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പ്രശ്നം അവരുടെ, എന്താണ് അവരുടെ പ്രശ്നം? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? ഇത് അനൂപ് ഈ ചോദ്യം ഒരു പക്ഷേ അനൂപ് മറ്റു പലരിൽ നിന്നും കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കാം. ഞാൻ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഈ ക്ലാസ് എടുക്കാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു ചോദ്യത്തിലൊന്നാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് വിവാഹിതരാകാൻ പോകുന്നവരുടെ ഒക്കെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയായിരിക്കാം ഇത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാവല്ലോ വിവാഹം പെട്ടെന്ന് നടക്കുന്നില്ല. ചിലപ്പം എല്ലാം കഴിഞ്ഞ് 6 മാസം അല്ലെ 8 മാസം അല്ലെ 1 വർഷം ഒക്കെ വെയിറ്റ് ഇരുന്ന് ചെയ്തിട്ടാണ് ആളുകൾ വിവാഹം കഴിക്കുന്നത്. മറ്റേ എക്സ്പ്രസ് ഇൻസ്റ്റൻറ്റ് വിവാഹങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അധികമില്ല ഇപ്പോഴല്ലേ. ഉണ്ടാകും, അധികം ഉണ്ടോ ഇപ്പോഴേ? ഇല്ല, കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? 6 മാസം കഴിയുമ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ട് പേരും കൂടെ ചെയ്യേണ്ട അതേ കാര്യം 6 മാസത്തിന് മുമ്പ് നമ്മളങ്ങ് ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ന്യായമായിട്ട് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്തുകൊണ്ടാണ് ഇത് തെറ്റാകുന്നത്? ആരാ അതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം വിവാഹം എന്ന കൂതാശയിലൂടെ ദൈവം സ്ത്രീയെയും പുരുഷനെയും ഒന്നിപ്പിക്കുന്നു, എന്റെ ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടി. അപ്പൊ വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലഷർ സീക്കിംഗ് വേ ആയിട്ട് മാത്രം പോകുന്നു. അപ്പൊ അത് തെറ്റാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ അവിടെ വിവാഹം എന്ന വാഗ്ദാനത്തിന് മുമ്പ് നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിക്കും ഫോർണിക്കേഷൻ അല്ലെങ്കിൽ അവിവാഹിതരായ രണ്ട് പേര് തമ്മിൽ ചെയ്യുന്ന ഒരു തെറ്റുപോലെ അത് തെറ്റാണ്. അവർ വിവാഹം കഴിക്കാൻ പോകുന്നോ പോകുന്നില്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി അത് ധാർമ്മികതയിൽ, അവിടെ ഒരു മോറൽ ഡിസോർഡറാണ് അവിടെ. പിന്നെ നിങ്ങൾക്ക് എന്താ അവർക്ക് ഉപദേശിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നു? ഇവിടെ ഒരു 6 മാസത്തെ സമയം പറയുന്നുണ്ട്. 6 മാസം എത്ര നാളായാലും വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യം. അതും വളരെ ഒരു കാര്യമാണ്. അല്ല, വിവാഹം അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ എന്നിരിക്കെ പോലും പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനുശേഷവും മാറിപ്പോകുന്ന സംഭവം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതുകൊണ്ട് കാരണം ഈ 6 മാസം അല്ല 6 ദിവസമാണെങ്കിലും ഈ വിവാഹം 100% നടക്കുമെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നാളെ ഞാൻ ഇവിടെ ഉണ്ടാവുമോ നിങ്ങളോട് സംസാരിക്കാൻ അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ മറ്റേ വ്യക്തിയുടെ ജീവിതം എന്നേക്കുമായിട്ട് തകർക്കാൻ തക്കവണ്ണം കുറ്റബോധത്തിലും മറ്റു തരത്തിലുള്ള ആ ഒരു ബോധ്യങ്ങളിൽ, തെറ്റായ ബോധ്യങ്ങളിൽ അവരെ തളർത്തുന്ന ഒരു വലിയ കാര്യമാണ് അത്. വെരി ഗുഡ്. വിവാഹ വാഗ്ദാനങ്ങളുടെ ഒരു ലംഘനമാണോ അത്? അതെങ്ങനെയാണ് ലംഘനമാകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അത് 4 വിവാഹ വാഗ്ദാനങ്ങളുടെ അവർ എടുത്തിട്ടില്ല. അതുകൊണ്ട് അത് ശരിക്കും ഈ പറഞ്ഞതുപോലെ വ്യഭിചാരത്തിന് തുല്യമാണ്. വ്യഭിചാരം തന്നെയാണത്. അത് വിവാഹം വാഗ്ദാനം വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. വിവാഹം നടന്നിട്ടില്ല, വിവാഹ വാഗ്ദാനങ്ങളുടെ ലംഘനമാണ്, അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം എടുത്തിട്ടില്ല, അത് സാധാരണ രണ്ട് വ്യക്തികൾ, അവിവാഹിതരായ രണ്ട് വ്യക്തികൾ ചെയ്യുന്ന തെറ്റായിട്ട് അത് മാറും. അതിൻ്റെ കൾപ്പബിലിറ്റി അതാണ്. അപ്പോൾ ഇനിയും വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് ഇവർ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടാണോ ഇവർ തമ്മിൽ ഈ ദാമ്പത്യ ധർമ്മം നടത്തുന്നത്?
അല്ല, ഇല്ല, അവർ തമ്മിൽ സെക്ഷൽ യൂണിയൻ നടത്തുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വിവാഹത്തിന് മുമ്പ് ഈ 6 മാസത്തിന് മുമ്പ് ഇവർ സെക്ഷൽ യൂണിയൻ നടത്തി ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുഞ്ഞിനെ അവർ സ്വീകരിക്കുമോ? ഉടനെ അടുത്ത കൊലയ്ക്ക് വേണ്ടി, അടുത്ത അബോർഷന് വേണ്ടി അവർ തയ്യാറെടുക്കണം. കാരണം നിങ്ങൾ പറയും അവർ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കും. നമുക്കറിയാം പല കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും 100% ബുള്ളറ്റ് പ്രൂഫ് അല്ല. പലതും 10%, 15%, 20% ഒക്കെ ഫെയിലിയേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയും വേറൊരു വലിയ ഒരു കുരുക്കിലാണ് അവർ അകപ്പെടാൻ പോകുന്നത്. ഇനിയും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹമുണ്ട് എങ്കിൽ 6 മാസം അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ശരിക്കും സ്നേഹമുണ്ട് എങ്കിൽ 6 മാസം അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ഇപ്പം ലെസ്റ്റിൽ മാത്രമാണെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥ സ്നേഹമാണ് അവർ തമ്മിലുള്ളതെന്ന് വരികിൽ 6 മാസമല്ല, ഇനി 8 മാസം വേണമെങ്കിലും 1 വർഷം വേണമെങ്കിലും അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അനൂപിൻ്റെ ചോദ്യം ചോദിച്ച സുഹൃത്തുക്കൾക്ക് ഇത് വ്യക്തമായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം നെഗറ്റീവ് ആസ്പെക്റ്റും പോസിറ്റീവ് ഡയമെൻഷനും നമ്മൾ ഈ സിലബസിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ഇതിൻ്റെ നെഗറ്റീവ് ഡയമെൻഷൻ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്താണ് ലൈംഗിക വിശുദ്ധിയുടെ ഒരു നെഗറ്റീവ് ഡയമെൻഷൻ? എന്താ നമ്മൾ പറയുമ്പോൾ? രണ്ട് പേര് തമ്മിൽ ബന്ധപ്പെടാതിരിക്കുക, ആബ്സ്റ്റിനൻസ്. ഓക്കെ, ബന്ധമില്ലാതിരിക്കുക, ഫിസിക്കൽ യൂണിയൻ ഇല്ലാതിരിക്കുക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ലൈംഗിക വിശുദ്ധി. അപ്പോൾ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു അത് വെറും ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. വിശുദ്ധി ലൈംഗിക വിശുദ്ധിയുടെ ഒരു വശം മാത്രമേ ഉള്ളൂ. ഇതിനൊരു പോസിറ്റീവ് വശമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമുക്ക് സ്ലൈഡ് അങ്ങോട്ടേക്ക് നോക്കാം, ഇതിൻ്റെ പോസിറ്റീവ് വശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഈ നെഗറ്റീവ് വശത്തിനേക്കാട്ടിലും വളരെ പവർഫുള്ളാണ്. നെഗറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരീക്ഷ മനോഭാവത്തിൽ നമ്മുടെ ഹൃദയം അതിൻ്റെ റൈറ്റ് പൊസിഷനിൽ അല്ലാതായി പോകും. എന്താണ് ഹൃദയം റൈറ്റ് പൊസിഷനിൽ അല്ലാതായി പോകുന്നത്? കാരണം ഞാൻ ചിന്തിക്കുന്നു എനിക്ക് ഒരു സ്ത്രീയുമായിട്ട് ഫിസിക്കലി ഉള്ള റിലേഷൻഷിപ്പ് മാത്രം പാടില്ല, മറ്റുള്ളതെല്ലാം എനിക്കാകാം. അപ്പോൾ ഈ പോസിറ്റീവ് ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നൂടെ നമുക്ക് കാണാം. ഒരു വ്യക്തി ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾ, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതായ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇത് മുഴുവനും ഒരേ ലൈനിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് മുഴുവനും ഒരേ ലൈനിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിൽ വേറൊരു ചിന്ത, എൻ്റെ ആക്ഷനിൽ വേറൊരു കാര്യം, ഇങ്ങനെയൊരു ഡിസ്ഹാർമണി അല്ലെങ്കിൽ ഒരു ഹാർമണി ഇല്ലാത്ത അവസ്ഥയല്ല. അതിനാണ് ഈ സംയോജനമെന്ന് പറയുന്നത്. എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, ഞാൻ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ, അതുപോലെ എൻ്റെ പ്രവൃത്തി. അപ്പോൾ ലൈംഗികകരമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇതെല്ലാം ഒരേ സ്ട്രേറ്റ് ലൈനിലായിരിക്കണം. ഇതാണ് പോസിറ്റീവ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരേ ലൈനിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ നെഗറ്റീവ് ഡയമെൻഷൻ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. മനസ്സിലായോ? ഈ നെഗറ്റീവ് ഡയമെൻഷൻ, അപ്പം പിന്നെ അവിടെ തെറ്റാകാൻ, തെറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഫിസിക്കലി അടുക്കരുത്, അപ്പം നമ്മൾ വെർജിനാണ്, നമ്മൾ എവറിഥിങ് ഈസ് ഇൻടാക്ട്. ബട്ട് മറ്റുള്ള നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ, ഹൃദയത്തിൽ മുഴുവനും ലസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കുമ്പോഴാണ് ശരിക്കും ലൈംഗിക വിശുദ്ധിയിൽ നമുക്ക് വളരാൻ പറ്റുക. ഇതാണ് നമ്മൾ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുതേ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആസക്തിയോടുകൂടി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മളൊരു എപ്പിസോഡിൽ ഈശോ കൊണ്ടുവന്ന പുതിയ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവിടെ സംസാരിച്ചിട്ടുണ്ട്.
അപ്പം നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വേറൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ കടന്നു പോകുന്ന എല്ലാ ചിന്തകളും അത് ഒരേ ലെവലിലായിരിക്കുമ്പോൾ മാത്രമേ ശരിക്കും നമ്മൾ ലൈംഗിക വിശുദ്ധിയിൽ വളരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം നമ്മൾ പ്രഘോഷിക്കേണ്ടത്. എന്താണ്? എൻ്റെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഞാൻ വേറൊരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തി എന്ന ആ വ്യക്തിയുടെ ഒരു ഒബ്ജക്റ്റ്, ശരീരമെന്ന ഒരു ഒബ്ജക്റ്റ് അല്ല, അവിടെയല്ല എൻ്റെ കണ്ണുകൾ ഫിക്സേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ കണ്ണുകൾ അതിനപ്പുറത്തേക്ക് പോവുകയാണ്. ഇറ്റ് ട്രാൻസെൻസ്, ഇത് പോയി പോയി പോയി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഇതാണ്, ഇത് എത്തുന്നത് ആ മനോഹരമായ ഗിഫ്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഗിഫ്റ്റിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ മാറുക ലൈംഗിക വിശുദ്ധിയിൽ വളരണമെങ്കിൽ. അപ്പോൾ നമ്മുടെ മനോഭാവങ്ങളും ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം നമ്മളെ ഈ ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇതാ ഇവളുടെ ശരീരവും ദൈവത്തെ വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ എല്ലാം ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ വെറും ഒരു വസ്തുവായി, കാഴ്ച വസ്തുവായി. അതാണ് ഇന്നത്തെ സെക്യുലർ കൾച്ചർ നമുക്ക് തരുന്നത്. ഇന്നത്തെ പോണോഗ്രഫിക് കൾച്ചർ അതാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്. ഇന്നത്തെ പോണോഗ്രഫിക് കൾച്ചർ അതാണ് നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ യുവാക്കളെ, ഈ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായിലൂടെ ഈ വലിയ സത്യം നമ്മൾ കൊണ്ടുവരികയാണ്. അതായത് വേറൊരു വ്യക്തി ദൈവത്തിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പല കാര്യങ്ങൾ, നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഒരു വസ്തുവല്ല, എൻ്റെ ലസ്റ്റിനു വേണ്ടി, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപഭോഗ വസ്തുവല്ല, അതൊരു വ്യക്തിയാണ്. ദൈവം വെളിപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ എനിക്ക് ദുരുപയോഗിക്കാൻ പറ്റുകയില്ല. ഭാര്യ ഭർത്താവിനെ ദുരുപയോഗിക്കാൻ പറ്റുകയില്ല. സുഹൃത്തുക്കൾ, അവർ പരസ്പരം സ്നേഹത്തിൽ അവർക്ക് ജീവിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്നതായ, കൾച്ചറിൽ കാണുന്നതായ എല്ലാ അപാകതകളും നമുക്കതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം കൾച്ചറിനെയാണ് ഇവാഞ്ചലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. തിയോളജി ഓഫ് ദ ബോഡി ഇവാഞ്ചലൈസസ് ദ കൾച്ചർ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക, ഒരു സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മാസ്റ്ററി ഇതും നമുക്ക് ആവശ്യമാണ്. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. 2339 മതബോധന ഗ്രന്ഥം, നമുക്ക് ദൈവം വലിയ കഴിവുകളാണ് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ലൈംഗികമായി വലിയ ആകർഷണവും വലിയ കഴിവുകളും വികാര വിചാരങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ദൈവത്തിൻ്റെ കൃപയോടുകൂടി സഹകരിച്ച്, ദൈവവുമായി പരിശുദ്ധാത്മാവുമായി സഹകരിച്ച് നമ്മൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ആവശ്യം. അപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ, ഒരു സെൽഫ് മാസ്റ്ററിയുടെ ഒരു ആവശ്യവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. അത് വിവാഹം കഴിക്കുന്നത് വരെയല്ല, വിവാഹം കഴിഞ്ഞാലും ഇത് വളരെ ആവശ്യമാണ്. ഏത് ജീവിതാവസ്ഥയിലും ഏത് പ്രായത്തിലും ഇത് ആവശ്യമാണ്. ഒരു സെൽഫ് മാസ്റ്ററി, സെൽഫ് ഡിസിപ്ലിൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ കഴിവുകളെ അത് വേണ്ട വിധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഉപയോഗിക്കുവാനുള്ള ഒരു പരിശീലനം. അത് ശരിക്കും കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ ചാസ്റ്റിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? നമുക്കൊരുപാട് ചോദ്യങ്ങളുണ്ടാകും. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിക്ക് താല്പര്യമില്ലാത്തപ്പം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണോ? ഓക്കെ, സിനിയുടെ ചോദ്യം ഇതാണ്. അതായത് ജീവിത പങ്കാളി, അത് സ്ത്രീയാകാം പുരുഷനാകാം,
ഒരു ജീവിത പങ്കാളി വിവാഹത്തിന് ശേഷം അവരുടെ താല്പര്യമില്ലാതെ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈംഗിക വിശുദ്ധിക്ക് എതിരാണോ? ഇതല്ലേ ചോദ്യം? ഓക്കെ, വെരി ഗുഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പലരും ചോദിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, വിവാഹമെന്നത് നമുക്കിഷ്ടമുള്ളത്, ഇഷ്ടമുള്ള നമ്മുടെ ലസ്റ്റെല്ലാം എക്സിക്യൂട്ട് എക്സ്പ്രസ്സും ചെയ്യുവാനുള്ള ഒരു മാധ്യമമോ ഒരു ലൈസൻസോ ഒന്നുമല്ല. നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവല്ല, അത് ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സഭയുടെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് കാണാം. നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇതിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. കാരണം ഈ ചോദ്യങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ 2364 മതബോധന ഗ്രന്ഥം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, സ്നേഹമില്ലാത്ത ലൈംഗിക പ്രവൃത്തി അത് ഒരിക്കലും ധാർമ്മികത ഉൾക്കൊള്ളുന്നതല്ല. അവിടെ ഒരുപാട് അപാകതകളുണ്ട്. കാരണം സ്നേഹമാണ് ഫൗണ്ടേഷൻ. ഒരു ലൈംഗിക പ്രവൃത്തിയുടെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം പങ്കുവെക്കലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതാണ് അവരുടെ ആ സ്നേഹം. അതുകൊണ്ട് അത് ട്രിനിറ്റേറിയൻ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട്, പ്രതിബിംബമായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് മതബോധന ഗ്രന്ഥം സ്നേഹത്തിൻ്റെ ആനന്ദം, ആരാണ് ഈ സ്നേഹത്തിൻ്റെ ആനന്ദം എന്നുള്ള ചാക്രിക ലേഖനം നമുക്ക് നൽകിയതെന്നറിയാവോ? ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിലെ 154-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഒരു പങ്കാളിയുടെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള ലൈംഗിക പ്രവൃത്തി അവിടെ ഭയങ്കരമായിട്ടുള്ള ധാർമ്മിക ബ്രേക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഹ്യൂമാനവിത്തയിൽ മനുഷ്യ ജീവനെക്കുറിച്ചുള്ള പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പങ്കാളിയുടെ അവസ്ഥയോ ന്യായമായ ആഗ്രഹങ്ങളോ പരിഗണിക്കാതെ ദമ്പതികളിൽ ഒരാൾ മറ്റേയാളിൽ അടിച്ചേൽപ്പിക്കുന്ന ലൈംഗിക ബന്ധം സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രവൃത്തിയല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. അത് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയായി നമ്മളതിനെ കരുതണം. അപ്പോൾ അവിടെ ഒരു മോറൽ ഡിസോർഡർ തന്നെയുണ്ട്. അത് പാപമെന്നുള്ളത് മാത്രമല്ല, അത് വേറൊരു വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ നമ്മൾ ബഹുമാനിക്കാതെ അവഗണിക്കുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ബ്രേക്കിങ്ങും അവിടെയുണ്ട്. മനസ്സിലായോ? അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടൊരു ഒരു പഠനം കൂടെ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം എഴുതിയിരിക്കുന്ന ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഒരു മനുഷ്യന് തൻ്റെ ഭാര്യയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ സാധിക്കും. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഭാര്യയുടെ സുസ്ഥിതിക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെ തൻ്റെ ലൈംഗിക ദാഹം ശമിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രം ഭാര്യയെ കാണുന്ന ഭർത്താവ് ഭാര്യയുമായി യഥാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇപ്പോൾ സിനി ചോദിച്ച ഈ ചോദ്യം അനേകം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിനെനിക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ, ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വവർഗഭോഗം എന്നതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ നിലപാട്, പഠനം എന്താണ്, എന്തുകൊണ്ട് കത്തോലിക്ക സഭ സെയിം സെക്സ് മാരേജ് സാക്രമെൻ്റൽ മാരേജ് പോലെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല തുടങ്ങിയ അനേക ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നു. എന്താണ് ഹോമോസെക്ഷുവാലിറ്റി? എന്താണ് കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ജോൺ പോൾ II, തിയോളജി ഓഫ് ദി ബോഡി.